ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ അംഗം മുറുകി. രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഡിസംബർ 1, 5 തീയതികളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഡിസംബർ 8 വോട്ടെണ്ണൽ. 51,782 പോളിംഗ് സ്റ്റേഷനുകളിലായി ആകെ 4,09,00,000 വോട്ടർമാരാണ് ഉള്ളത്. 32,447 പേർ കന്നി വോട്ടർമാരാണ്. 182 അംഗ നിയമസഭയിൽ ബി ജെ പിക്ക് 111 MLA മാരും കോൺഗ്രസിന് 62 MLA മാരുമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 27 വർഷമായി BJPയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ഗുജറാത്തിൽ ഇത്തവണ ത്രികോണ പോരാട്ടമാണ് നടത്തുന്നത്. BJPക്കും കോൺഗ്രസിനും കനത്ത വെല്ലുവിളി ഉയർത്തി ആം ആദ്മി പാർട്ടി രംഗത്തുണ്ട്. ഭരണത്തുടർച്ച കിട്ടുമെന്നാണ് BJP നേതൃത്വം കരുതുന്നതെങ്കിലും ആം ആദ്മി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിൻ്റെ പരിപാടികളിലെ ജനപങ്കാളിത്തം BJPക്ക് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കറൻസി നോട്ടുകളിൽ ലക്ഷ്മി ദേവിയുടെയും ഗണേശ് ഭഗവാന്റെയും ചിത്രം കൂടി ഉൾപ്പെടുത്തണമെന്ന ദിവസങ്ങൾക്ക് മുമ്പ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നു കെജ്രിവാളിൻ്റെ ആ പ്രഖ്യാപനം. അഭിപ്രായ സർവേകൾ BJPക്ക് അനുകൂലമായിരുന്നു. എന്നാൽ മോർബി അപകടം പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്ന് നേതൃത്വത്തിന് ഭയമുണ്ട്. അപകടത്തിന് കാരണം സർക്കാരാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസം 12 അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഹിമാചലിലും ഡിസംബർ 8 വോട്ടെണ്ണൽ നടക്കുന്നത്.